സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നല്ല വിമർശനം ലഭിച്ചു ബംഗാളിലെ കോൺഗ്രസ്സുമായുള്ള സഖ്യം പാർട്ടിക്ക് ഗുണം ചെയ്തില്ല എന്ന് യോഗത്തിൽ വിമർശനമുണ്ടായി ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ സംഘടനാപരമായി പാർട്ടിക്ക് ഗുണമായേനെ എന്നാണ് നേതാക്കളുടെ അഭിപ്രായം ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹി സുർജിത് ഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യോഗത്തിൽ ആത്മവിമർശനപരമായ ചർച്ചകളാണ് പുര നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അതിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നേരെയും വിമർശനമുണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രധാനമായും ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിന്റെ പേരിൽ ാണ് ഈ വിമർശനം ഉയർന്നു വന്നത് ബംഗാളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ഈ കോൺഗ്രസുമായുള്ള സഖ്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ് ആ ചർച്ചകൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ ഘട്ടത്തിലും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് കോൺഗ്രസുമായുള്ള സഖ്യം ബംഗാളിൽ ഗുണം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചതിനേക്കാൾ വോട്ട് ശതമാനത്തിൽ യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത് ഒറ്റയ്ക്ക് മത്സരം െങ്കിൽ സംഘടനാപരമായി പോലും പാർട്ടിക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ മണ്ഡലത്തിലെ സാഹചര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പരാമർശം നടത്തിയത് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മുർഷിദാബാദ് മണ്ഡലത്തിൽ പോലും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ജയിക്കാൻ കഴിയാത്ത ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ വിലയിരുത്തൽ പുനഃപരിശോധിക്കേണ്ടതുണ്ട് ഈ കോൺഗ്രസുമായി സഖ്യം തുടർന്നോ എന്ന കാര്യത്തിൽ എന്ന അഭിപ്രായമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ യുവാക്കൾ കൂടുതൽ അവസരം നൽകിയത് അടിത്തട്ടിലുള്ള സ്പന്ദനം മനസ്സിലാക്കാൻ കഴിയാതെയാണ് എന്നും ഇക്കാര്യത്തിൽ അടക്കം പാർട്ടി ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് കൂടുതലായി പുതുമുഖങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് കൃത്യമായി ചർച്ചകളിൽ ഉയർന്നു വന്നത് ബംഗാളിൽ നിന്നുള്ള അംഗങ്ങൾക്ക് പുറമേ തന്നെ അസമിൽ നിന്നുള്ള അംഗവും കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് സംസാരിച്ച അംഗത്തിന്റെ ഭാഗത്തു നിന്നും സമാനമായ അഭിപ്രായം ഈ വിഷയത്തിൽ ഉയർന്നു വന്നു എന്നുള്ള ശ്രദ്ധേയമാണ് അടിത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടെന്നും അതിനായി ആഴത്തിലുള്ള ആത്മപരിശോധന നടത്തണമെന്നും തിരുത്തൽ നടപടികൾ ഉണ്ടാകണമെന്നും ഈ ചർച്ചകളിൽ അഭിപ്രായമുയർന്നു ചർച്ചകൾ തുടരുകയാണ് ഇന്നും ശക്തമായ വിമർശനങ്ങൾ തന്നെ ചർച്ചകളിൽ ഉയർന്നു വരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ എസ്കെൻ ചെയ്യുകയായിരുന്നു ഇബ്രാംകുട്ടി താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് ബാക്കിൽ നല്ലപോലെ വഴിയുണ്ട് പോകാൻ നല്ല ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ടിന് അങ്ങേ ഏറ്റവും വരെ പോകാൻ സാധിക്കും പക്ഷേ ഭിത്തിയിൽ പോയി മൂക്കിടിക്കും ആ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും